Hi friends, welcome to our YouTube channel Our Thoughts. Njan innu ningalku parichayapettan povunnathu oru naadan vibhavamaya Chenapuzhukkum Pachamulaku Chammanthiyumaanu. Adinu munpu ningal ee channel iduvare subscribe cheyidillengil subscribe cheyyuka koodathe aduthulla bell icon koodi click cheyyuka. Chenapuzhukkinum Chammanthikkum aavashyamaya saadhanangal nokkam namukku. Njan ivide eduthirikkunnathu 500 gramile oru chenayaanu. അതേപോലെ ചമ്മന്തിക്ക് ആവശ്യമായ പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് ആവശ്യമായത് ഒരു മുറി തേങ്ങയാണ്. അത് ഞാൻ ഇവിടെ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചേന കട്ട് ചെയ്ത ചെറിയ ചെറിയ പീസാക്കിയതാണിത്. നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ചേന ഇട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. പല ചേനയ്ക്കും പല വേവായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ചിലത് വേവ് കുറഞ്ഞതാവും ചിലത് നല്ല വേവുള്ളതാവും. എനിക്കുള്ളത് കുറച്ച് വേവ് കൂടിയതാണ്, കൂടിയ ചേനയാണ്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടതിന് ശേഷം വേവിക്കുക ചെയ്യുന്നത്. ഒരു വിസിൽ വരുന്ന വരെ ഓണിൽ വെക്കാം, വിസിൽ വന്നതിന് ശേഷം ഓഫാക്കി വെക്കാം. ഇപ്പോൾ ആ ഒരു മുറി തേങ്ങ പിഴിഞ്ഞിട്ട് എനിക്ക് ഇത്രയാണ് തേങ്ങാപ്പാൽ കിട്ടിയത്. തമ്പാലാണ് ഇത്. നമ്മൾ എത്രത്തോളം തേങ്ങാപ്പാൽ എടുക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. വിസിൽ വന്ന എയറൊക്കെ പോയി കഴിഞ്ഞ് ഇനി നമ്മൾ ചേന നന്നായി വെന്തിട്ടുണ്ട്. നമ്മൾ അതിലത്തെ വെള്ളം ഊറ്റിക്കളയാണ്. വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞു അതിനുശേഷം ഈ തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളത് വറ്റിച്ചെടുക്കണം. ഇത് നന്നായി വറ്റിച്ച് ഉടച്ചെടുക്കണം. അടി പിടിക്കാതെ നോക്കണം. അത് ചിലപ്പോൾ പെട്ടെന്ന് കുറഞ്ഞ തേങ്ങാപ്പാലാകുമ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിലേക്ക് ആവശ്യമായ കറിവേപ്പില ഇടുക. നമ്മളിങ്ങനെ ഉടച്ചു കൊടുക്കണം. അത് വലിയ വലിയ പീസായിരിക്കും, അത്ര ടേസ്റ്റ് ആവും. ഉടച്ചൊരു കുഴമ്പൽ രൂപത്തിലാവുമ്പോൾ അതിന് ടേസ്റ്റ് കൂടും. അങ്ങനെ നമ്മൾ ചേനപ്പുഴുക്ക് തയ്യാറായി. ഇനി ചമ്മന്തിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. കുറച്ച് ചെറിയുള്ളിയും പച്ചമുളക്, പുളി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇത് ഞാൻ മിക്സിയിലാട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് അമ്മിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവരും അമ്മിയിൽ ട്രൈ ചെയ്യുക. അപ്പോഴാണ് ടേസ്റ്റ് കൂടുക, നന്നായി അരഞ്ഞും കിട്ടുക. ഇത് കുറച്ച് ക്വാണ്ടിറ്റി ആകുമ്പോൾ മിക്സിയിൽ അത്ര അതിൽ കിട്ടില്ല. ഇങ്ങനെയാണ് മിക്സിയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ഞാൻ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചാലിച്ചെടുത്തതാണിത്. അങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ ചേനപ്പുഴുക്കും ചമ്മന്തിയും തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്യുക, നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു നാടൻ വിഭവമാണിത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.